ഈശംശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പതിവ് പോലെ നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. കർത്താവായ ഈശോയെ, ഈ നിമിഷങ്ങളെ അനുഗ്രഹദായകമാക്കി തീർക്കണമേ. പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഞങ്ങളുടെ പഠനം പുരോഗമിക്കുകയാണല്ലോ. ഈ ദിവസം കുർബാന അർപ്പണം, അതൊരു ബലിയാണ്. ഈ ബലിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഈശോ, അയോഗ്യദാസനായ എൻ്റെ അതരങ്ങളിലൂടെ എന്നെ ശ്രവിക്കുന്ന മക്കൾക്ക് ആവശ്യമായ കാര്യങ്ങൾ അങ്ങ് തന്നെ പറഞ്ഞു കൊടുക്കണമേ. ഈശോയെ കൃപയായിരിക്കണമേ, അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, കഴിഞ്ഞ ദിവസം നമ്മൾ ഭാഷണഗാനവനയെക്കുറിച്ച് പഠിക്കുകയായിരുന്നു, ഇന്ന് തുടരുകയാണ്. കുർബാന നമുക്കറിയാം, അർപ്പണം, അതൊരു ബലിയാണ്. ബൈബിളിൻ്റെ ആരംഭത്തിൽ തന്നെ ദൈവമനുഷ്യ ബന്ധത്തിൻ്റെ അടിസ്ഥാന ഘടകമായിട്ട് ബലിയർപ്പിക്കുന്ന മനുഷ്യരെ കാണാം. ഉദാഹരണത്തിന് ഉൽപ്പത്തി 4:3-4 തിരുവചനങ്ങൾ, അവിടെ കായലും ആബേലും ബലിയർപ്പിക്കുന്നുണ്ട്. ആ ബലിയർപ്പണം വാസ്തവത്തിൽ അവരുടെ അധ്വാനത്തിൻ്റെ ആദ്യ ഫലങ്ങൾ സമർപ്പിച്ചുകൊണ്ടാണ്. ദൈവത്തിൻ്റെ അംഗീകാരം, ദൈവത്തിൻ്റെ ഉടമസ്ഥത എല്ലാം അംഗീകരിച്ച് ഏറ്റുപറയുന്ന ഹൃദയത്തെയാണ് ബലിയർപ്പണത്തിൻ്റെ പിന്നിൽ കാണുന്നത്. ആ ബലിയർപ്പണം സ്വീകാര്യമായി തീരുന്നത് അത് നമ്മുടെ ഹൃദയശുദ്ധി കൊണ്ടാണ്, ആത്മസമർപ്പണം കൊണ്ടാണ്, നമ്മുടെ ഹൃദയത്തിൻ്റെ നന്മ കൊണ്ടാണ്. അത് വാസ്തവത്തിൽ ഈ ആദ്യ ബലിയിൽ തന്നെ നമുക്ക് അറിയാം. തായൻ അർപ്പിച്ചത് അവൻ്റെ ഏറ്റവും നല്ല ഫലങ്ങളല്ല, അവൻ്റെ മനസ്സ് ശുദ്ധമായിരുന്നില്ല, അതുകൊണ്ടാണ് തിരസ്കരിക്കപ്പെട്ടത്. ആബേലിൻ്റെ സ്വീകരിക്കപ്പെട്ടതിൻ്റെ കാരണം അത് ഒരു ഹൃദയാർപ്പണമായിരുന്നു, അതിൻ്റെ പിന്നിൽ ഒരു നല്ല മനസ്സുണ്ടായിരുന്നു, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ദൈവ മനുഷ്യ ബന്ധത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് ബലിയർപ്പണം. പഴയ നിയമത്തിൽ വിവിധ രൂപങ്ങളിലുള്ള ബലിയർപ്പണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, അവിടെ കോലാടുകളെ ബലിയർപ്പിക്കുന്നുണ്ട്, കാളകളെ ബലിയർപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയെല്ലാം വിവിധ രൂപങ്ങളിലുള്ള ബലികൾ പഴയ നിയമത്തിൽ കാണാം. വിശുദ്ധ കുർബാന അത്തരം ഒരു ബലിയല്ല, എങ്കിലും എല്ലാ ബലികളുടെയും പൂർത്തീകരണമാണ് വിശുദ്ധ കുർബാന. നമുക്കറിയാം, ജെറുസലേം ദേവാലയം നശിപ്പിക്കപ്പെടുകയും അതിലെ ബലികൾ അസാധ്യമായി തീരുകയും ചെയ്തപ്പോൾ പെസഹ ഭക്ഷണത്തെ ബലിയായി കണ്ടു തുടങ്ങി. അതിൻ്റെ അർത്ഥം തലമുറയ്ക്ക് വിശദീകരിച്ചു കൊടുക്കേണ്ടത് എങ്ങനെയെന്നും നാം കാണുന്നു. പുറപ്പാട് 12:27 നമുക്കൊന്ന് കേൾക്കാം. ഇത് കർത്താവിന് അർപ്പിക്കുന്ന പെസഹ ബലിയാണ്. അവിടുന്ന് ഈജിപ്തിലുണ്ടായിരുന്ന ഇസ്രായേൽക്കാരുടെ ഭവനങ്ങൾ കടന്നുപോയി. ഈജിപ്തുകാരെ സംഹരിച്ചപ്പോൾ അവിടുന്ന് ഇസ്രായേൽക്കാരെ രക്ഷിച്ചു. അപ്പോൾ ജനം കുമ്പിട്ട് ദൈവത്തെ ആരാധിച്ചു. അതെ, യഥാർത്ഥത്തിൽ ഈ പെസഹായുടെ അനുസ്മരണം ഒരു ബലിയായി കണ്ടുകൊണ്ട് എങ്ങനെയാണ് ചരിത്രത്തിൽ സംഭവിച്ച കാര്യം ഓർക്കേണ്ടത് എന്ന് ഇവിടെ പറഞ്ഞു തരികയാണ്. നമുക്കറിയാം, പഴയ നിയമ ഉടമ്പടി ബലിയും പാപമോചക ശക്തി, അതെ, പഴയ നിയമ ഉടമ്പടി ബലിക്ക് പാപമോചക ശക്തിയുണ്ട്. ഈ എല്ലാ ബലികളുടെയും അടിസ്ഥാനം ഈ പാപമോചക ശക്തിയാണ്. പെസഹ വിരുന്നിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് ഈശോ പറഞ്ഞ വചനങ്ങൾ ഈ അവസരത്തിൽ നമുക്ക് ഒന്നോർക്കാം. ഇത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 14:24 മത്തായിയുടെ സുവിശേഷം 26:28 നമുക്കിത് കാണാം. ഈ വചനങ്ങൾ ഉച്ചരിക്കുക വഴി കുർബാനയെ ഈശോ പഴയ നിയമ ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെടുത്തുകയാണ്. പുറപ്പാട് 24:3-8 അതിൽ 8 മാത്രം നമ്മളൊന്ന് കാണുകയാണ്. അപ്പോൾ മോശ രക്തമെടുത്തു ജനങ്ങളുടെ മേൽ തളിച്ചുകൊണ്ട് പറഞ്ഞു, ഈ വചനങ്ങളെല്ലാം ആധാരമാക്കി കർത്താവ് നിങ്ങളോട് ചെയ്ത ഉടമ്പടിയുടെ രക്തമാണിത്. അപ്പൊ ഈ ഒരു അനുസ്മരണം വാസ്തവത്തിൽ ഈശോയുടെ വചനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. കുർബാനയുടെ ബലിപരമായ സ്വഭാവം ഈശോയുടെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കണം. അപ്പൊ ബലിപരമായ കുർബാനയുടെ സ്വഭാവം ഈശോയുടെ മരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് നാം കാണേണ്ടത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 10:1-10 ഭാഗം ഇത് നന്നായിട്ട് വിശദീകരിക്കുന്നുണ്ട്. നമുക്കറിയാം, യോഹന്നാൻ സുവിശേഷകൻ ഈശോയെ പെസഹ കുഞ്ഞാടായിട്ടാണ് കാണുന്നത്. അതെ,
ഈശോയെ വിശേഷിപ്പിക്കുന്നത് പെസഹാ കുഞ്ഞാടായിട്ടാണ്. യോഹന്നാന്റെ 1:29 നമ്മൾ വായിക്കുന്നുണ്ട്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഈശോയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാണ്, ദൈവം പോകുന്നു ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അല്ലെങ്കിൽ പാപങ്ങൾ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. നമുക്കറിയാം ലേവ്യരുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ രണ്ട് കുഞ്ഞാടുകളെ, കോലാടുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നിനെ കഴുത്തറുത്ത് രക്തമെടുത്ത് ജനങ്ങളുടെ മേലും കൃപാസനത്തിന്റെ മേലും തറിക്കുമ്പോൾ മറ്റതിന്റെ ചെവിയിൽ പാവങ്ങളെല്ലാം ഓതി മരുഭൂമിയിലേക്ക് പറഞ്ഞയക്കുകയാണ്. ഒന്ന് പാവം വഹിച്ചുകൊണ്ട് പോകുന്ന കുഞ്ഞാട്, ഒന്ന് പാവം നീക്കിക്കളയുന്ന കുഞ്ഞാട്. ഈ കുഞ്ഞാടിന്റെ പശ്ചാത്തലത്തിൽ യോഹന്നാൻ ചൂണ്ടിക്കാണിക്കുന്ന ഈശോയെ നമുക്ക് നോക്കാം. ലോകത്തിന്റെ പാവങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്നാണ് യോഹന്നാൻ വിശേഷിപ്പിക്കുന്നത്. നമുക്കറിയാം യോഹന്നാൻ ഈശോയെ പെസഹ കുഞ്ഞാടായിട്ട് അവതരിപ്പിക്കുമ്പോൾ പെസഹ കുഞ്ഞാട് കൊല്ലപ്പെടുന്ന ദിവസം പെസഹയുടെ ഒരുക്ക ദിവസം തന്നെയാണ് ഈശോയും മരിക്കുന്നത്. യോഹന്നാന്റെ 19:14 31-ാം വാക്യവും 36-ാം വാക്യവും നമ്മൾ ഓർക്കേണ്ടതാണ്. 14-ലും 31-ലും ആ ദിവസം പെസഹയുടെ ഒരുക്കത്തിന്റെ ദിവസമായിരുന്നു എന്ന് വ്യക്തമാകുമ്പോൾ 36-ാമത്തെ വാക്യത്തിൽ പറയുന്നത് അവന്റെ അസ്ഥികളൊന്നും തകർക്കപ്പെടുകയില്ല. അതിന്റെ അടിസ്ഥാനം നമ്മൾ കണ്ടെത്തുന്നത് കുഞ്ഞാടിന്റെ അസ്ഥികൾ തകർക്കുന്നില്ല, അതാണ്. അവന്റെ അസ്ഥികൾ തകർക്കപ്പെടുന്നില്ല, ആ ഒരു ചിന്ത ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഈശോ പെസഹ കുഞ്ഞാടാണ് എന്ന് കാണിക്കാൻ. ഇനി 1 കൊരിന്ത്യൻസ് 5:7 നമുക്കൊന്ന് കേൾക്കാം. എന്തെന്നാൽ നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവിടെയും ഈശോയെ പെസഹ കുഞ്ഞാട് എന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ്. സെയിന്റ് എഫ്രയീം ഈശോയെ കുറിച്ച് പറയുന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വാചകമാണ്. കൊല ചെയ്യപ്പെട്ടവരിൽ ബലിയായി തീർന്നത് നീ, കൊല ചെയ്യപ്പെട്ടവരിൽ ബലിയായി തീർന്നത് നീ. ഈശോ യഥാർത്ഥത്തിൽ ബലിയായി തീർന്നു. നമുക്കറിയാം അങ്ങനെ പറയുമ്പോൾ കൊല ചെയ്യപ്പെടുന്ന എല്ലാ ആളുകളും ബലിയർപ്പിക്കുകയല്ല. നിസ്സഹായതയുടെ പുറത്ത് കൊല ചെയ്യപ്പെടുന്നവര്, അതിക്രമങ്ങൾ കാണിക്കുമ്പോൾ കൊല ചെയ്യപ്പെടുന്നവര്, മനഃപൂർവ്വം വൈരാഗ്യത്തിന്റെ പേരിൽ കൊല ചെയ്യപ്പെടുന്ന ധാരാളം ആളുകൾ പല വിധത്തിൽ കൊല ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഈശോ കൊല ചെയ്യപ്പെടുവാൻ ആളുകൾ വട്ടം കൂട്ടുമ്പോഴും അതിനെ അതിജീവിക്കുവാനുള്ള ശക്തി ഉണ്ടായിരിക്കെ ഈശോ ഏൽപ്പിച്ചു കൊടുത്തു, സ്വയം ഏൽപ്പിച്ചു കൊടുത്തു. നമുക്കറിയാം ഈശോ സ്വയം ഏൽപ്പിച്ചു കൊടുത്തതിനാണ് അതിന്റെ പ്രാധാന്യം. ബലി അർപ്പിക്കുവാൻ തക്കവണ്ണം തന്റെ ജീവിതം സമർപ്പിക്കുന്നത് സ്വമനസാലെയാണ്. പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നതിന് വേണ്ടി ഞാനിതാ വന്നിരിക്കുന്നു, എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയുന്ന കർത്താവ് സ്വയം ബലിയായിട്ട് നൽകുകയാണ്. അതുകൊണ്ട് എഫ്രയീം പുണ്യവാളന്റെ ഈ വാചകം നമുക്ക് ഓർക്കാം, കൊല ചെയ്യപ്പെട്ടവരിൽ ബലിയായി തീർന്നത് നീ. ഈശോയുടെ മരണം വഴി പുതിയ ഉടമ്പടി ഒപ്പുവെക്കപ്പെട്ടു എന്ന് നമുക്ക് പറയാം. തിയഡോർ പറയുന്നൊരു ചിന്തയുണ്ട്, ആ ഉടമ്പടിയുടെ നവീകരണമാണ് വിശുദ്ധ കുർബാന. അദ്ദേഹം വീണ്ടും പറയുന്നു, ആ ശുശ്രൂഷയിൽ നാം ഒരു ബലിയായി അർപ്പിക്കുകയാണ്, നാം ഒരു ബലി അർപ്പിക്കുകയാണ്. പുതിയ നിയമത്തിലെ പുരോഹിതന്റെ ജോലിയാണ് പുതിയ ഉടമ്പടിയുടെ സ്വഭാവം വെളിപ്പെടുത്തിയ ഈ ബലി അർപ്പിക്കുക എന്നത്. വാസ്തവത്തിൽ ഇവിടെ പരിശുദ്ധ കുർബാനയിൽ നാം ഒരു ബലി അർപ്പിക്കുകയാണ്. ഒപ്പം അദ്ദേഹം പറയുന്നു, പുതിയ നിയമത്തിലെ പുരോഹിതന്റെ ജോലിയാണ് പുതിയ ഉടമ്പടിയുടെ സ്വഭാവം വെളിപ്പെടുത്തിയ ഈ ബലി അർപ്പിക്കുക എന്നുള്ളത്. അതേ ഈശോയുടെ ബലി തന്നെയാണ് അർപ്പിക്കുന്നത്, അത് പുതിയ നിയമ ഉടമ്പടിയുടെ സ്വഭാവം വെളിപ്പെടുത്തുന്ന ബലിയാണ് ഇവിടെ പുരോഹിതൻ അർപ്പിക്കേണ്ടത് എന്നുകൂടി തിയഡോർ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി വിശുദ്ധ കുർബാന ബലിയാണെന്ന് പിതാക്കന്മാർ വളരെ വ്യക്തമായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നമുക്ക് 2-3 പിതാക്കന്മാരുടെ വ്യാഖ്യാനങ്ങൾ കൂടി ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ജെറുസലേമിലെ വിശുദ്ധ സിറിൽ പറയുന്നത് കേൾക്കുക, ആത്മീയ ബലിയുടെ, രക്തരഹിത ബലിയുടെ അവസാനം പരിഹാരാർത്ഥ ബലിവസ്തുവിന്റെ മേൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആവശ്യത്തിലിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് നാം എല്ലാം പ്രാർത്ഥിക്കുന്നതും ബലിയർപ്പിക്കുന്നതും. അപ്പം ഈ ബലിവസ്തുവിന്റെ മേൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു, അത് എന്തിനു വേണ്ടിയിട്ടാണ്? ആവശ്യത്തിലിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് നാം എല്ലാം പ്രാർത്ഥിക്കുന്നതും ബലിയർപ്പിക്കുന്നതും. വീണ്ടും മരിച്ചവരെ അനുസ്മരിക്കവേ അദ്ദേഹം പറയുന്ന ഒരു വാചകവും കൂടി നമുക്ക് ശ്രദ്ധിക്കാം, പരിശുദ്ധവും ഏറ്റവും ഭയജനകവുമായ ഈ ബലിയർപ്പിക്കപ്പെടുമ്പോൾ ഏതെല്ലാം ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവർക്ക് അത് വളരെ അനുഗ്രഹപ്രദമായിരിക്കുമെന്ന് നാം വിശ്വസിക്കുന്നു.
മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആർക്കൊക്കെ വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് അത് അവർക്ക് വലിയ അനുഗ്രഹപ്രദമാകും. അവിടെയും ബലി അർപ്പിക്കപ്പെടുമ്പോൾ എന്ന് തന്നെയാണ് സിറിൽ വിശ്വ സിറിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. വീണ്ടും വിശ്വ അപ്രയം പറയുന്ന ഒരു ചിന്ത നമുക്ക് കേൾക്കാം. ആ പരിശുദ്ധ ശരീരം വിഭജിക്കപ്പെടുന്ന നിമിഷത്തിൽ അവന്റെ ആത്മബലിയുടെ ഓർമ്മ നാം കൊണ്ടാടുന്നു. പ്രഥമജാതന്റെ ബലി സമർപ്പണത്തിന്റെ വേളയിൽ നമ്മുടെ എല്ലാ അവയവങ്ങളും കിടിലം കൊള്ളണം. എന്ന് പറഞ്ഞാൽ ഈ ബലിയിൽ പങ്കെടുക്കുന്ന നമുക്ക് ആ ബലി വലിയൊരു അനുഭവമായിട്ട് മാറണം. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് നമ്മുടെ എല്ലാ അവയവങ്ങളും കിടിലം കൊള്ളണം. ആ വാക്ക് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഒരല്പം സംശയം തോന്നി. കിടിലം കൊള്ളണം, കിടിലം കൊള്ളുക എന്ന് പറഞ്ഞാല് സ്വർഗീയമായിട്ടുള്ള ചൈതന്യത്തിന്റെ നിറവിൽ നമ്മുടെ ഹൃദയത്തിൽ അനുഭവപ്പെടുന്ന ദൈവസാന്നിധ്യത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു പ്രതികരണമായിട്ട് വേണം നമ്മളതിനെ കാണാൻ. വീണ്ടും വിശുദ്ധ കുർബാനയെ കുറിച്ച് തിയഡോർ പറയുന്ന ഒരു ചിന്ത കൂടി പങ്കുവെക്കുകയാണ്. വിശുദ്ധ കുർബാനയെ സ്വർഗീയ ബലിയായിട്ട് പഠിപ്പിക്കുന്നു. വാസ്തവത്തിൽ ഇത് സ്വർഗത്തിന്റെ ബലിയാണ്, സ്വർഗീയ ബലിയാണ്, ഇത് അർപ്പിക്കുന്ന മനുഷ്യന്റെ ബലിയല്ല എന്നുകൂടി അദ്ദേഹം പഠിപ്പിക്കുകയാണ്. ഇതൊരു ബലിയാണെന്നുള്ളത് യഥാർത്ഥത്തിൽ വ്യക്തമാണ്. എന്നാൽ ഇത് പുതിയ ഒന്നല്ല, പുരോഹിതന്റേതായി അർപ്പിക്കുന്നതുമല്ല. പിന്നെയോ മിശിഹായുടെ യഥാർത്ഥ ബലിയുടെ അനുസ്മരണമാണിത് എന്ന് പറഞ്ഞാൽ മിശിഹായുടെ യഥാർത്ഥ ബലി തന്നെയാണ്. അദ്ദേഹം തുടരുന്നു, സ്വർഗത്തിൽ കാണപ്പെടുന്ന സംഗതികൾ അടയാളങ്ങളും പ്രതീകങ്ങളും വഴി വൈദികൻ നിർവഹിക്കുന്നതിനാൽ അവന്റെ ബലിയും അവയുടെ പ്രതിരൂപം പോലെ ആയിരിക്കുക ആവശ്യമാണ്. സ്വർഗീയ ശുശ്രൂഷയുടെ സാദൃശ്യത്തെ അവൻ വരച്ചു കാട്ടുകയും വേണം. ഇപ്പം സ്വർഗീയമായിട്ടുള്ള ഒരു ബലിയാണിത്. കാരണം ഇവിടെ അനുസ്മരിക്കപ്പെടുന്നത് ഈശോയുടെ ബലി തന്നെയാണ്, ഇവിടെ അനുഭവപ്പെടുന്ന ഈശോയുടെ ബലി തന്നെയാണ്. അത് പുരോഹിതന്റെ ബലിയല്ല, ഈശോയുടെ ബലിയാണ്. അത് പ്രതീകങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ ഇവിടെ അനുഭവവേദ്യമായി തീരുന്നു എന്നാണ് ഈ തിയഡോർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വീണ്ടും ബലിയുടെ സ്വഭാവത്തെ കുറിച്ചുകൂടി പറയുകയാണ്. പുരാതന കാലം മുതൽ കുർബാനയെ ദൈവത്തിനുള്ള സ്തുതിയുടെയും കൃതജ്ഞതയുടെയും ബലിയായി കണ്ടിരുന്നു. അത് മറ്റൊരു ചിന്തയാണ്, സ്തുതിയുടെയും കൃതജ്ഞതയുടെയും ബലി. ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും അർപ്പിക്കുന്നത് വാസ്തവത്തിലൊരു ബലിയാണ്. വിശുദ്ധ കുർബാന കൃതജ്ഞതയുടെയും അർപ്പണത്തിന്റെയും പരമമായ പ്രവൃത്തിയാണ്. അതിനെ മറികടക്കുന്ന ഒരു ബലിയില്ല, അതിനെ മറികടക്കുന്ന ഒരു കൃതജ്ഞതയില്ല എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കണം. സൃഷ്ടികർമ്മത്തിന് രക്ഷാകർമ്മത്തിനും അനോഫ്രായിൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട സൃഷ്ടി മുഴുവനെയും മിശിഹായിൽ നാം ദൈവത്തിന് തിരിച്ചു നൽകുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? സൃഷ്ടികർമ്മത്തിനും രക്ഷാകർമ്മത്തിനും നാം ദൈവത്തിന് നന്ദി പറയുകയാണ്. അതിന്റെ കാരണം ദൈവം നമ്മെ സൃഷ്ടിച്ചു, ദൈവം നമ്മെ രക്ഷിച്ചു. ഈ ഒരു അനുഭവത്തിന്റെ നിറവിൽ ദൈവത്തിന് കൃതജ്ഞത പ്രകാശിപ്പിക്കുമ്പോൾ വാസ്തവത്തിൽ നാം നമ്മെ തന്നെ ദൈവത്തിന് മിശിഹായിൽ തിരിച്ചു നൽകുകയാണ്, ദൈവത്തിനെല്ലാം കൊടുക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും നമുക്ക് അറിയാം, പ്രാർത്ഥനയെ കുറിച്ച് പ്രാർത്ഥനാ ബലി എന്ന് പറയാറുണ്ട്. യഹൂദര് സിനഗോഗിലെ സ്തുതിയുടെയും കൃതജ്ഞതയുടെയും പ്രാർത്ഥനകളെ നിർമ്മല ബലിയായി ആദരിച്ചിരുന്നു. നിർമ്മല ബലിയായിട്ടാണ് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും പ്രാർത്ഥനകളെ യഹൂദർ കണ്ടിരുന്നത്. ഇവിടെ ആന്തരികതയ്ക്കാണ് പ്രാധാന്യം. ആരാധകന്റെ സ്വയ അർപ്പണത്തിന് ഊന്നൽ നൽകണം. അപ്പൊ നമ്മളിവിടെ ഈ കൃതജ്ഞതയും സ്തുതിയും രേഖപ്പെടുത്തുമ്പോഴേ ഒരു വ്യക്തിയുടെ ആന്തരികതയ്ക്കാണ് പ്രാധാന്യം. സങ്കീർത്തനം 51:17 നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി, ദൈവമേ നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. വീണ്ടും ഹോശിയ 6:6 നമ്മൾ വായിക്കുന്നു, ബലിയല്ല സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ദഹന ബലികളല്ല ദൈവജ്ഞാനമാണ് എനിക്കിഷ്ടം. നമുക്കറിയാം പ്രവാസകാലത്ത് ബലി അസാധ്യമായിരുന്നു. അപ്പോൾ സ്തുതിയുടെ പ്രാർത്ഥനകൾ ബലിയായിട്ട് ഇസ്രായേൽക്കാര് അർപ്പിച്ചു. എബ്രായർ 13:15 നമുക്ക് ഒന്ന് ഓർക്കാം, അവനിലൂടെ നമുക്ക് എല്ലായ്പ്പോഴും ദൈവത്തിന് സ്തുതിയുടെ ബലി, അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരങ്ങളുടെ ഫലങ്ങൾ അർപ്പിക്കാം. ഇപ്പൊ എപ്പോഴും നമുക്ക് അർപ്പിക്കാവുന്ന
ഒരു ബലിയാണ്. സ്തുതിയുടെ കൃതജ്ഞതയുടെ ബലി, നമ്മുടെ ആദരങ്ങളുടെ ഫലമായിട്ടുള്ള ബലി എന്നുകൂടി ഓർക്കുക. അവിടെ പ്രധാനപ്പെട്ടത് നമ്മുടെ ഉള്ളാണ്. ആ കാര്യം കൂടി ഇവിടെ അനുസ്മരിക്കേണ്ടിയിരിക്കുന്നു. പരിശുദ്ധ കുർബാനയുടെ ബലി സ്വഭാവത്തെക്കുറിച്ച്, ബലിയാണ് എന്ന കാര്യം പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്തത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. പതിവ് പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഈ അവസരത്തിൽ ചോദിക്കാവുന്നതാണ്. സങ്കീർത്തനങ്ങളിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ബലിയെക്കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്നത് ബലി എന്റെ കരുണയുള്ള കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതുപോലെ ബലി എന്റെ സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഇങ്ങനെയുള്ള വചനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ അർപ്പിക്കപ്പെടുന്ന ഈ ബലി ദൈവത്തിന് സ്വീകാര്യമാണ്? അച്ഛന്റെ അഭിപ്രായം എന്താണ്? വളരെ പ്രസക്തവും പ്രായോഗികവുമായ ഒരു ചോദ്യമാണല്ലോ അത്. നാം അർപ്പിക്കുന്ന ബലി ദൈവത്തിന് സ്വീകാര്യമാണോ? വാസ്തവത്തിൽ ബലിയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടാകേണ്ട അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. പൊതുവായിട്ട് അതുവഴി എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് ഞാൻ പറയാം. നമുക്കറിയാം, നമ്മൾ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ പറയുമ്പോഴേ പുരാതന കാലം മുതൽ പറയുന്ന ഒരു ചൊല്ലുണ്ട്, ലക്സ്വരാന്തി ലക്സ് ക്രദേന്തി, ലോ പ്രയർ ഈസ് ലോ ഫെയ്ത്ത്. പ്രാർത്ഥനയുടെ നിയമം വിശ്വാസത്തിന്റെ നിയമമാണ്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുള്ള ബോധ്യങ്ങളാണ്. പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ വെറും അതര വ്യായാമമല്ല, മറിച്ച് അത് നമ്മുടെ വിശ്വാസമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ കുർബാനയ്ക്ക് വരുന്ന ആളുകൾ അവർ വാസ്തവത്തിൽ പരിശുദ്ധ കുർബാനയെ അറിഞ്ഞ് അനുഭവിച്ച് നമ്മുടെ തേടോറിന്റെ അനാഫ്രയിൽ പ്രാർത്ഥിക്കുന്നത് പോലെ ദിവ്യരഹസ്യങ്ങളെ അറിയുന്നതിന്, സമീപിക്കുന്നതിന്, പൂർത്തീകരിക്കുന്നതിന്, സ്വീകരിക്കുന്നതിന്, അവയോട് ഏകീഭവിക്കുന്നതിന്, അപ്പൊ അവയോട് ഏകീഭവിക്കുന്നതിന്, ഈശോയോട് ഐക്യപ്പെടുന്നതിന്, ഈശോയോട് താതാത്മ്യപ്പെടുന്നതിന്, ഈശോയെ പോലെ ആകുന്നതിന്, നമ്മൾ നമ്മുടെ പേര് കൃത്യമായ പേര് ഓർക്കുന്നതിന്, എന്താണ് നമ്മുടെ കൃത്യമായ പേര്, കൃത്യമായ പേരുകൾ അന്ത്യോക്കിയയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് നമ്മോട് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ എഫേസുസുകാർക്കുള്ള ലേഖനത്തില്. തെയോഫറോയി ദൈവവാഹകൻ, ക്രിസ്തുഫറോയി ക്രിസ്തുവാഹകൻ, ഹഗിയോഫറോയി പരിശുദ്ധി അല്ലെങ്കിൽ പരിശുദ്ധാത്മ വാഹകൻ, നവോഫറോയി പള്ളി അല്ലെങ്കിൽ പള്ളി വാഹകൻ, ഉള്ളി പള്ളി ഉള്ളവരാണ്. അപ്പൊ നമ്മുടെ ഈ പേരുകൾ അന്വർത്ഥമാക്കുന്ന രീതിയിൽ ജീവിക്കാൻ തക്കവണ്ണം ഉള്ള ഒരു അർപ്പണമാകണം ഇത്. അങ്ങനെ ജീവിക്കുന്ന ആളുകളുടെ അർപ്പണമാകണം ഇത്. അപ്പോഴാണ് നമുക്ക് വാസ്തവത്തിൽ ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഞാൻ ആദ്യം പറഞ്ഞ ചൊല്ലിനോടുകൂടി ദൈവശാസ്ത്രജ്ഞന്മാരിന്ന് ഒരു ചെറിയ ഭാഗം കൂടി കൂട്ടിച്ചേർക്കാറുണ്ട്. ലക്സ് വരാന്തി ലക്സ് ക്രദേന്തി ലക്സ് അജയന്തി, അതിൻ്റെ ലക്സ് അജയന്തി എന്നുള്ള ഭാഗമാണ് ഞാനിപ്പോൾ വീണ്ടും ഇവിടെ പറയുന്നത്. ലോ ഓഫ് ലൈഫ്, അതായത് പ്രാർത്ഥനയുടെ നിയമവും വിശ്വാസത്തിൻ്റെ നിയമവും നമ്മുടെ ജീവിതത്തിൻ്റെ നിയമമാണ്. എന്ന് പറഞ്ഞാൽ അത് ജീവിത ബന്ധിയാണ്, ജീവിതവുമായിട്ട് നല്ല പൊരുത്തമുണ്ട് ഈ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾക്കും വിശ്വസിക്കുന്ന കാര്യങ്ങൾക്കും. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും വാസ്തവത്തിൽ നമ്മുടെ ഈ വിശ്വാസമാണ് നമ്മൾ ജീവിക്കുന്നത്, പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. എന്ന് പറഞ്ഞാൽ ഈശോയുടെ സ്വഭാവത്തിലാണ്, ദൈവത്തിൻ്റെ സ്വഭാവത്തിലാണ് നമ്മുടെ ജീവിതം അനുദിനം മുന്നോട്ട് നയിക്കേണ്ടത് എന്ന് ഓർക്കുക. ഈ അവസരത്തിൽ ചങ്ങമ്പുഴയുടെ ഒരു ചെറിയ കവിത ഞാൻ ഓർക്കുകയാണ്. ലോകോത്തരങ്ങളാം ആദർശരശ്മികൾ പാകി ഞാനെൻ്റെ പാഴ്പാട്ടുകളിൽ, എന്നിട്ടിരുട്ടിൽ മതിച്ചു കുളച്ചു ഞാൻ മഞ്ഞിൽ മൃഗത്തിലും നീചനായി. വലിയ ആദർശങ്ങൾ നല്ല ഒന്നാന്തരം പാട്ടുകളാക്കി മാറ്റി ഞാൻ എഴുതി, എന്നിട്ടോ, എന്നിട്ടിരുട്ടിൽ മതിച്ചു കുളച്ചു ഞാൻ മഞ്ഞിൽ മൃഗത്തിലും നീചനായി. അപ്പം മൃഗത്തേക്കാൾ നീചമായ രീതിയിൽ ജീവിച്ചു. ആർക്കും അപ്പോൾ എത്ര മനോഹരമായിട്ടും ഉദാത്തമായ ആദർശങ്ങൾ എഴുതാം. ഇതുപോലെ തന്നെയാണ് ആർക്കും എത്രയും ഹൃദ്യമായ പ്രാർത്ഥനകൾ ചൊല്ലാം, ആർക്കും വിശ്വാസ പ്രമാണം ചൊല്ലാം, പക്ഷേ അത് ജീവിക്കുക എന്ന് പറയുന്നതിലാണ് കാര്യം. അതുകൊണ്ടാണ് നമ്മൾ പല ആവർത്തി കാണുന്നത്, നിങ്ങളുടെ ബലികൾ എനിക്ക് സ്വീകാര്യമല്ല എന്ന് പ്രവാചകനിലൂടെ കർത്താവ് പറയുന്നുണ്ട്. ഇന്ന് ഹോസ്യ പ്രവാചകനിൽ പറഞ്ഞില്ലേ, ബലിയല്ല സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം ബലിയല്ല കർത്താവ് പറഞ്ഞ് കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ സങ്കീർത്തനം പറഞ്ഞു ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ഇതെല്ലാം കാണിക്കുന്നത് ബലി അർപ്പിക്കുന്ന ആ മനുഷ്യന്റെ മനോഭാവം, അവൻ്റെ ഉള്ളിലിരിപ്പ്, അവൻ്റെ ജീവിതക്രമം, ഇതെല്ലാം ബലിയോട് 100% പൊരുത്തപ്പെട്ടു പോകുന്നതാകണം എന്ന സത്യമാണ് ഇവിടെ ശക്തമായിട്ട് ആവിഷ്കരിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചിന്തകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. മറ്റ് ചോദ്യങ്ങളില്ലെങ്കിൽ നമുക്ക് പതിവ് പോലെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. കർത്താവായ ഈശോയെ, പരിശുദ്ധ കുർബാന ഈശോയുടെ ബലിയാണ്.
ഇന്ന് ബലിയർപ്പിക്കുമ്പോൾ ആ ബലി ഇവിടെ അനുഭവവേദ്യമാവുകയാണ്. ബലിയർപ്പിക്കുന്ന ആരാധകൻ ഈശോയോട് ചേർന്ന് ഈശോയെ പോലെ ഈശോയ്ക്ക് അടുത്ത ജീവിതം നയിക്കുവാൻ ബാധ്യസ്ഥനാണ്. അതേ ബലിയർപ്പണം വഴി രൂപാന്തരപ്പെടേണ്ടത് ഓരോ വ്യക്തിയുടെയും ജീവിത ശൈലിയാണ്. ഈ വലിയ സത്യം മനസ്സിലാക്കി ജീവിക്കുവാൻ ഞങ്ങളുടെ ഇന്നത്തെ ചിന്തകൾ ഞങ്ങളെ സഹായിക്കട്ടെ. ഈശോയെ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.